രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇരുപതിൽ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളും പിടിക്കുക എന്ന കോൺഗ്രസിന്റെ അടിയുറച്ച തീരുമാനത്തിന്റെ പുറത്ത് പല സ്ഥാനാർത്ഥികളെയും ഏറ്റവും പ്രധാനപ്പെട്ട പലയിടങ്ങളിലും മത്സരിപ്പിക്കും വിജയിച്ച പത്തൊമ്പത് ലോക്സഭാ മണ്ഡലങ്ങളിലും സിറ്റിംഗ് എം വിമാർ തന്നെ മത്സരിക്കട്ടെ എന്ന തീരുമാനത്തിലേക്ക് കോൺഗ്രസ് എത്തുന്നു അതിന്റെ ഭാഗമായി വടകരയിൽ കെ മുരളീധരനും തൃശൂരിൽ ടി എൻ പ്രതാപനും പ്രചരണ പരിപാടികൾ ആരംഭിക്കുന്നു ആ പ്രചരണ പരിപാടികളൊക്കെ ആരംഭിച്ച് അങ്ങനെ തകൃതിയിൽ പോകുന്നതിന് അടുത്ത നിമിഷമാണ് കോൺഗ്രസ് ഒരു കടുത്ത തീരുമാനമെടുക്കുന്നത് ആലപ്പുഴയിലേക്ക് എ എ സി സിയുടെ ജനറൽ സെക്രട്ടറിയായ കെ സി വേണുഗോപാലിനെ കളത്തിലിറക്കുന്നു ഷാനിമോൾ ഉസ്മാൻ ഈ മത്സരിക്കുന്നില്ല എ എ ഷുക്കൂർ മത്സരിക്കുന്നില്ല അവിടെ മറ്റാരും മത്സരിക്കുന്നില്ല പകരം എ ഐ സി സിയുടെ കെ സി വേണുഗോപാലിനെ തന്നെ മത്സരിപ്പിച്ച് കളം പിടിക്കുവാൻ കോൺഗ്രസ് തീരുമാനമെടുക്കുന്നു ടി എൻ പ്രതാപനെ തൃശൂരിൽ നിന്ന് മാറ്റിക്കൊണ്ട് കെ മുരളീധരനെ സ്വന്തം തട്ടകമായ കെ കരുണാകരന്റെ തട്ടകമായ തൃശൂരിലേക്ക് ഇറക്കുന്നു ആ സാഹചര്യത്തിൽ കോൺഗ്രസിൽ നിന്നൊരു ന്യൂനപക്ഷ സ്ഥാനാർത്ഥി വേണമെന്ന ചർച്ചകൾ സജീവമാകുമ്പോൾ പത്തനംതിട്ടയിലെ സിറ്റിംഗ് എം എൽ എ ആയ ബി ജെ പി വളർന്നുകൊണ്ടിരിക്കുന്ന പത്തനംതിട്ട നിയോജക മണ്ഡലത്തിൽ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വിട്ടുകൊടുക്കാതെ പിടിച്ചുനിർത്തിയ ഷാഫി പറമ്പിലിനെ പാലക്കാട് നിയോജക മണ്ഡലത്തിൽ നിന്നും വടകര ലോക്സഭാ മണ്ഡലത്തിലേക്ക് മത്സരിപ്പിക്കുന്നു അങ്ങനെ ന്യൂനപക്ഷ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ ഉറപ്പിക്കുന്നു കോൺഗ്രസ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇരുപത് ലോക്സഭാ മണ്ഡലത്തിൽ ഏറ്റവും ട്രെൻഡിംഗ് ആയി നിൽക്കുന്ന ഒരു ലോക്സഭാ മണ്ഡലം അത് വടകര ലോക്സഭാ മണ്ഡലമാണ് സ്ഥാനാർത്ഥികൾ തന്നെയാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം രണ്ട് എം എൽ എ മാർ നേർക്കുനേർ മത്സരിക്കുകയാണ് വിധി വരുമ്പോൾ ഒരാൾ ഡൽഹിയിലേക്കും മറ്റൊരാൾ തിരിച്ച് തന്റെ സ്വന്തം നിയോജക മണ്ഡലത്തിലേക്കും യാത്ര തിരിക്കും വേണ്ടി മത്സരിക്കുന്നത് സാക്ഷാൽ കെ കെ ശൈലജ ടീച്ചർ കോൺഗ്രസിന് വേണ്ടി മത്സരിക്കുന്നത് യു ഡി എഫിനു വേണ്ടി മത്സരിക്കുന്നത് ഷാഫി പറമ്പിൽ അവിടെ ശൈലജ ടീച്ചർ എന്തുകൊണ്ടും ജനസ്വീകാര്യത ഏറെയുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ് കൊറോണയും നിപ്പയും അങ്ങനെ അടക്കമുള്ള നിരവധി ദുരന്തങ്ങൾ കേരളത്തിലെ കാർന്നു നിന്ന സമയത്ത് നെഞ്ചുറപ്പോടുകൂടി മുൻനിരയിൽ നിന്ന് കേരളത്തെ സമാധാനത്തിന്റെ പാതയിലേക്ക് നയിച്ച ശക്തയായ നേതാവാണ് കെ കെ ശൈലജ അതുകൊണ്ട് വടകര പിടിക്കുവാൻ നിഷ്പ്രയാസം ഇടതുപക്ഷത്തിന് സാധിക്കുമെന്ന ആത്മവിശ്വാസം ഏറെയായിരുന്നു വടകരയിൽ കെ മുരളീധരൻ കെ കെ ശൈലജ ടീച്ചറിനെതിരായി മത്സരിച്ചപ്പോൾ അപ്പോഴും കെ മുരളീധരൻ ഒരു കടുത്ത എതിരാളി തന്നെയാണ് കെ കെ ശൈലജയ്ക്ക് എന്ന ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ ഇടതുപക്ഷം അംഗീകരിച്ചിട്ടുമുണ്ട് ആ സാഹചര്യത്തിലാണ് പാലക്കാട് എന്ന വടകരയിലേക്ക് ഷാഫി പറമ്പിൽ ഇറക്കുന്നത് പാലക്കാട് എന്ന വടകരയിലേക്ക് ഷാഫി പറമ്പിൽ പോരുമ്പോൾ വികാരനിർഭരമായ പല രംഗങ്ങളും പാലക്കാട്ടെ ജനത കണ്ടിരുന്നു കെട്ടിപ്പിടിച്ചു കരയുന്നവർ പോകരുതെന്ന് മുറവിളിയിട്ട് കരഞ്ഞവർ പോയി വിജയിച്ചു വായെന്ന് തലയിൽ തൊട്ട് അനുഗ്രഹിച്ചവർ വടകരയിലേക്ക് വന്നപ്പോൾ വമ്പൻ സ്വീകരണമായിരുന്നു യുവനേതാവായ നേതാവായ ഷാഫി പറമ്പിന് വടകരയിൽ നിന്ന് ലഭിച്ചിരുന്നത് ഒരു ജനസാഗരം തന്നെയായിരുന്നു വടകരയിൽ ഉണ്ടായിരുന്നത് അവിടെ ഏറ്റവും കൃത്യമായ രാഷ്ട്രീയ ചർച്ചാ വിഷയമാക്കേണ്ടത് ടി പി ചന്ദ്രശേഖരനെ അൻപത്തൊന്ന് വെട്ടുവെട്ടിക്കൊന്ന കൊടുംക്രൂരതയാണ് ചർച്ചാ വിഷയമാക്കേണ്ടത് എന്ന ഉറച്ച ബോധ്യമുള്ള ഷാഫി പറമ്പിൽ വടകരയുടെ എം എൽ എ ആയ രമയുടെ കയ്യിൽ നിന്നും ആർ എംപിയുടെ നേതാവായ രമയുടെ കയ്യിൽ നിന്നും ടി പി ചന്ദ്രശേഖരന്റെ ചിത്രം ഏറ്റുവാങ്ങിക്കൊണ്ട് വടകരയിലെ ടീച്ചർ അമ്മ ടി പി ചന്ദ്രശേഖരന്റെ അമ്മയാണ് അല്ലാതെ കെ കെ ശൈലജ ടീച്ചർ അല്ല എന്ന ഒരു പ്രസ്താവന ഒരു രാഷ്ട്രീയപരമായ തിരിച്ചടി നൽകിക്കൊണ്ടാണ് വടകരയിൽ മത്സരിക്കുവാനെത്തിയത് വടകരയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വോട്ട് അത് ന്യൂനപക്ഷങ്ങളുടെ വോട്ടാണ് വടകര എന്നിരുന്നാലും ഒരു ഇടതുപക്ഷ കോട്ടയാണെങ്കിലും ഇപ്പോൾ മത്സരം വളരെ മുറുകിയിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ തന്ത്രപരമായ ഒരു നീക്കം കൂടി നടത്തുവാൻ പോവുകയാണ് ഷാഫി പറമ്പിൽ കേരളത്തിൽ നിന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് പോയിട്ടുള്ള പ്രത്യേകിച്ച് അറബ് രാജ്യങ്ങളിലേക്ക് പോയിട്ടുള്ള പ്രവാസികൾ ഭൂരിപക്ഷമുള്ള ഒരു ലോക്സഭാ മണ്ഡലമാണ് വടകര ലോക്സഭാ മണ്ഡലം ഈ വടകര ലോക്സഭാ മണ്ഡലത്തിലെ പ്രവാസികളോട് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ടായിരുന്നു പാലക്കാട് നിന്ന് വടകരയിലേക്ക് ഷാഫി പറമ്പിൽ യാത്ര തിരിച്ചിരുന്നത് യാത്രാമധ്യേ തന്നെ ഓൺലൈനായി സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രവാസികളോട് വോട്ട് ഷാഫി പറമ്പിൽ ഇപ്പോൾ തന്ത്രപരമായ നീക്കത്തിന് ഒരുങ്ങുകയാണ് ഷാഫി പറമ്പിൽ യു എയിലേക്ക് യാത്ര തിരിക്കുന്നു മാർച്ച് ഇരുപത്തിനാലാം തീയതി വടകരയിൽ നിന്ന് യു എയിലേക്ക് പോയി പ്രവാസികളോട് നേരിട്ട് ഓട്ടഭ്യുവാൻ പോവുകയാണ് ഷാഫി പറമ്പിൽ പ്രവാസികൾ നിരവധിയുള്ള വടകര ലോക്സഭാ മണ്ഡലത്തിൽ അവിടെ നിന്ന് അവരവരുടെ വീടുകളിലേക്ക് വിളിച്ചു പറഞ്ഞ് വോട്ടുകൾ ഉറപ്പിക്കണമെന്ന് പറഞ്ഞ് വോട്ടുറപ്പിച്ച വിജയമുറപ്പിക്കുവാൻ പോവുകയാണ് ഷാഫി പറമ്പിൽ നിഷ്പ്രയാസമൊന്നും വടകരയിൽ നിന്ന് വിജയിച്ചു വരുവാൻ കഴിയില്ല എന്ന് ഉറച്ച തീരുമാനമുള്ള ഉറച്ച ബോധ്യമുള്ള ഷാഫി പറമ്പിൽ രാഷ്ട്രീയപരമായി ഇതുവരെ ആരും അങ്ങനെ പയറ്റി നോക്കിയിട്ടില്ലാത്ത ഒരു തന്ത്രപരമായ നീക്കത്തിനെ തയ്യാറെടുക്കുകയാണ് പ്രവാസികളേറെ വടകര ലോക്സഭാ മണ്ഡലത്തിൽ പ്രവാസികളെ നേരിട്ട് കണ്ട് വോട്ടുറപ്പിക്കുക എന്ന തന്ത്രപരമായ നീക്കത്തിന്റെ ഭാഗമായി യു എയിലേക്ക് മാർച്ച് ഇരുപത്തിനാലാം തീയതി യാത്ര തിരിക്കുകയാണ് ഷാഫി പറമ്പിൽ ഒരുപക്ഷേ ഈ യാത്രയ്ക്ക് വലിയ സ്വാധീനം ഉണ്ടാക്കുവാൻ സാധിക്കും വടകരയിൽ ഒരുപക്ഷെ ഈ യാത്രയ്ക്ക് വടകരയിലെ കെ കെ ശാലജയുടെ വോട്ട് സ്വാധീനത്തെ തകർത്തെറിയുവാൻ കഴിയുന്ന ഒരു വേരറപ്പുണ്ടാകുമെന്ന് നിസ്സംശയം പറയുവാൻ സാധിക്കും എന്തായാലും തിരഞ്ഞെടുപ്പിന് ഇനി നാളുകൾ ബാക്കി നിൽക്കെ തന്ത്രപരമായ നീക്കത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് ഷാഫി പറമ്പിൽ ഈ തന്ത്രപരമായ നീക്കത്തിന് മറികടക്കുവാൻ സാധിക്കുമോ കെ കെ ശൈലജ എന്ന ആരോഗ്യവകുപ്പ് മന്ത്രി ആയിരുന്ന കെ കെ ശൈലജ എന്ന സ്ത്രീകളുടെയും യുവാക്കളുടെയും ഹൃദയത്തിൽ ഇടം നേടിയിട്ടുള്ള ആ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയുടെ സ്വീകാര്യത കാത്തിരുന്ന് കാണേണ്ടതുണ്ട് എന്നാൽ അപ്പോഴും കോൺഗ്രസും യു ഡി എഫും ഷാഫി പറമ്പിലും ഒരുമിച്ച് ഒറ്റ കൂടി പറയുന്ന ഒരു കാര്യം കെ കെ ശൈലജ ടീച്ചറെ സ്ത്രീകൾക്ക് എത്രമാത്രം ഇഷ്ടമാണോ അതിനേക്കാളേറെ ഇഷ്ടമാണ് ഷാഫി പറമ്പിലിനെ ഷാഫി പറമ്പിലിന് യുവാക്കൾക്കും വലിയ ഇഷ്ടമാണ് അപ്പോൾ അതൊക്കെ വലിയ സ്വീകാര്യത തന്നെ ഷാഫി പറമ്പിലിന് വടകരയിൽ ഉണ്ടാക്കും ഇപ്പോൾ പ്രവാസികളെ കാണുവാൻ കൂടി പോകുന്ന ഈ യാത്രയുടെ പിന്നിൽ തന്ത്രപരമായ ഒരു രാഷ്ട്രീയ പോരാട്ടമുണ്ട് ആ പോരാട്ടത്തിന്റെ ബാക്കിയായി വടകരയിൽ ഷാഫി പറമ്പിൽ തന്നെ വിജയിക്കുമെന്ന് അടിയുറച്ച് വിശ്വസിക്കുന്നുമുണ്ട് കോൺഗ്രസ്